പറയോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് മഹ്ദി ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, എല്ലാവരും പട്ടിണി കിടക്കുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോഡി ഒരു വസ്ത്രമുണ്ടായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഒരു പുതിയ ഒരു ജോഡി വസ്ത്രമാണ്. ഫാത്തിമ ബിബി എടുത്തുകൊണ്ടുവന്ന് അലി ആരു തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, അലിയേ പോയിട്ട് ഇത് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാലിയേ. അലി ആരു തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ ഇത് നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രമാണല്ലോ ഫാത്തിമ, അല്ലാഹുവേ ഇത് വിൽക്കണോ ഫാത്തിമ? വിശപ്പ് സഹിക്കുന്നില്ല അലിയേ, വിശപ്പ് സഹിക്കുന്നില്ല അലിയേ. അലി ആരു തങ്ങൾ കടന്നു പോവുകയാണ്, അതാ പുതുവസ്ത്രവുമായി കടന്നു ചെന്നു, അതാ കൊണ്ടുപോയി വിൽക്കുകയാണ്. ആറ് ദിർഹമാണ് കൂലി കിട്ടിയത്, ആറ് ദിർഹമാണ് കൂലി കിട്ടിയത്. അലി ആരു തങ്ങൾ ആറ് ദിർഹവുമായി ഭക്ഷണം വാങ്ങാ പോകുമ്പോ ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് പറയുന്നു, അലിയേ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയിലാണ് അലിയേ, തളർന്നു കിടക്കുകയാണ് അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അലിയേ, മരിച്ചു പോകുമെന്ന് പേടി തോന്നുന്നു അലിയേ, എന്തെങ്കിലും തന്നു സഹായിക്കുക അലിയേ. അലി ആരു തങ്ങളല്ല, തന്റെ കുടുംബം പട്ടിണിയിലാണ്, അവസാനത്തെ ഒരു ജോഡി വസ്ത്രം കെട്ടിട്ട് കിട്ടിയ പൈസയാണ് കയ്യിലിരിക്കുന്നത്. അലി ആരു തങ്ങളില്ല എന്ന് പറഞ്ഞില്ല, പകുതി കൊടുക്കാമെന്ന് കരുതിയില്ല, കയ്യിലിരിക്കുന്ന ആറ് ദിർഹമെടുത്ത ആ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, മനുഷ്യ കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ, നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കൂ, ആറ് ദിർഹം സദക്ക കൊടുത്തിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെ തിരിച്ചു തന്റെ വീട്ടിലേക്ക് നടക്കുകയാ. അല്ലാ ഭാര്യയോടെന്താ പറയുന്നത്? വെറും കൈയോടെ അലി ആരു തങ്ങൾ മടങ്ങി വരുമ്പോ ഒരു മനുഷ്യൻ ഒരു ഒട്ടകവുമായി കടന്നു വരികയാ. അലി ആരു തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, അലിയേ ഈ ഒട്ടകത്തിന് വേണോ അലിയേ? നൂറ് ദിർഹം നീ എനിക്ക് തന്നാ മതി, എനിക്ക് നൂറ് ദിർഹം തന്നാ മതി. അലി ആരു തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, ഒരു ദിർഹം പോലും എന്റെ കയ്യിലില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഇപ്പൊ തരണ്ട, കിട്ടുമ്പോ തന്നാ മതി, കടമായിട്ടിരിക്കട്ടെ അലിയേ. അലി ആരു തങ്ങളുടെ കയ്യിൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ടല്ല മനുഷ്യനങ്ങ് നടന്നു പോയി. അലി ആരു തങ്ങൾക്കൊരു സമാധാനമില്ല, നൂറ് ദിർഹം കടക്കാരനായല്ല അല്ലാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ രണ്ടാമതൊരു മനുഷ്യന് കടന്നു വരികയാ. അലിയേ ഒട്ടകത്തിനെ എനിക്ക് തരുവോ? അലിയേ 160 ദിർഹം ഞാൻ നിനക്ക് തരാ. അലി ആര് തങ്ങൾ പറഞ്ഞു, ഞാൻ 100 വാങ്ങിയത്. ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, 160 തരാം. കയ്യിൽ കൊടുത്ത് ഒട്ടകത്തെ വാങ്ങി. അലി ആര് തങ്ങൾ ഓടുകയാട്, 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ, 100 ദിർഹം ഓടിച്ചെന്നിട്ട് കടം വീട്ടുകയാ, 60 ദിർഹം തനിക്ക് ലാഭം കിട്ടി. അലി ആര് തങ്ങൾ കമ്പോളത്തിലേക്ക് ചെന്ന് ഭക്ഷണം വാങ്ങി, സാധനങ്ങൾ വാങ്ങി, വസ്ത്രങ്ങൾ വാങ്ങി, എന്നിട്ട് തന്റെ വീട്ടിലേക്ക് സന്തോഷത്തോടെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, അലിയേ എന്റെ ഒരു ജോഡി വസ്ത്രത്തിന് ഇത്ര വലിയ വില കിട്ടിയോ അലിയേ? അതാ അലി ആരു തങ്ങൾ നടന്നത് മുഴുവനും പറയുകയാണ്. എന്നിട്ട് പറഞ്ഞുകൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫാത്തിമ എന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് 6 ദിർഹം ഒരു പാവപ്പെട്ട കുടുംബത്തിന് സദക്ക കൊടുത്തപ്പോ ഒന്നിനു പകരം അല്ലാഹു 10 തന്നു, ഒന്നിനു പകരം അല്ലാഹു 10 തന്നു, 6 പകരം 60 തന്നു ഫാത്തിമ.
ആറിന് പകരം അല്ലാഹു 60 കൊടുത്തു. ആരാ ഒട്ടകത്തെ വിറ്റത്? ആരാണ് ഒട്ടകത്തെ വിറ്റത്? മുഖറബുൽ അംലാക്ക് മലക്കു ജിബിരീൽ. ജിബ്രീൽ അലൈഹി സലാമാണ് ഒട്ടകത്തെ വിറ്റത്. വാങ്ങിയതാരാ? മീകായിൽ അലൈഹി സലാം. ചരിത്രം അവിടെന്ന് പറഞ്ഞു തരുമ്പോ കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നിന്റെ അവസാനം അല്ലാഹു നന്നാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മനസ്സറിഞ്ഞു കൊണ്ടൊരു സദഖയിട്ടോ, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ, നിന്റെ മരണ സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കാണാ, ഈ കൊടുക്കുന്ന സദഖയുടെ പ്രതിഫലമായ സ്വർഗമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്നാ, ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലമുണ്ടല്ലോ, ഈ ബക്കറ്റിൽ ഇടുന്ന പൈസയുടെ പ്രതിഫലമുണ്ടല്ലോ. വഅബ്സിറൂ ബിൽ ജന്നാ, മരിക്കുന്ന സമയത്ത് നിനക്ക് കാണാ മുസ്ലിമേ, മരിക്കുമ്പോ കാണാറുള്ള പ്രതിഫലമോ? ഇതിന്റെ പ്രതിഫലം കണ്ടിട്ടാണ് മരിക്കേണ്ടത്. ഇതിന്റെ പ്രതിഫലം സ്വർഗമാണ്, ഇതിന്റെ പ്രതിഫലം സ്വർഗമാണ്. അല്ലാ സ്വർഗം കണ്ട് മരിക്കാറുള്ള ഭാഗ്യം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഞാനൊരു പ്രതിഫലം പറഞ്ഞു തരാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന, അല്ലാഹു നമുക്ക് തരുന്ന ഒരു പ്രതിഫലം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. കാരണം ഇന്നത്തെ ദിവസവുമായി നല്ല ബന്ധമുണ്ട്. അല്ലാഹു നമുക്ക് തരുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമുക്ക് ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്ന് വല്ലാതെ സന്തോഷമാണ്, ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ, നാളെ വെള്ളിയാഴ്ച ആയത് കാരണം സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ചു, എല്ലാവരും ഒരുമിച്ചു എന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്തു. ദുആ ചെയ്ത് ഉസ്താദന്മാരൊക്കെ വന്ന് ദുആ ചെയ്ത്, എന്നിട്ട് എല്ലാവരും കൂടെ മൂന്നാല് വണ്ടിയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങളുടെ വാപ്പാനെ കാണാൻ പോയി. മക്കളും കൊച്ചുമക്കളും എല്ലാവരും ആ നാട്ടുകാരൊക്കെ അത്ഭുതത്തോടെ നോക്കുന്നു. കാരണം പെണ്ണുങ്ങൾ ആണുങ്ങൾ എല്ലാവരും കൂടെ ഞാനിങ്ങനെ എണ്ണി നോക്കി, ഞങ്ങൾ 17 പേരുണ്ടായിരുന്നു. എല്ലാവരുമില്ല മക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെങ്കിലും അള്ളാഹുവെ 17-18 പേരോളം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ 18 പേര് ഖബറിന്റെ ചാരത്ത് പോയി ദുആ ചെയ്തപ്പോ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ, ഈ മനുഷ്യൻ എന്തോ വലിയ കാര്യം ചെയ്തു. വലിയ ആളൊന്നും ആയിരുന്നില്ല, എന്റെ വാപ്പ ഉസ്താദൊന്നും ആയിരുന്നില്ല, അദ്ദേഹം ഒരിക്കലും ഉസ്താദോ വലിയ അറിവുള്ള മനുഷ്യനൊന്നും ആയിരുന്നില്ല, വെറും കൂലിപ്പണിക്കാരനായിരുന്നു, ഒരു മേശരിയായിരുന്നു. പക്ഷെ ആ പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹു കൊടുത്ത പ്രതിഫലം അത്ഭുതം തോന്നി. ഞങ്ങൾ വലിയ മക്കളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ എന്റെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ ഇരുന്നിട്ട് ആ കബറിന്റെ മുകളിൽ കിളിച്ചു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ പുല്ലുകളൊക്കെ ഇങ്ങനെ പറക്കിക്കളയുന്ന കണ്ടപ്പം വല്ലാത്ത സന്തോഷം തോന്നി. അള്ളാഹു നമുക്കും അങ്ങനെയുള്ള മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് സുഖമില്ലെങ്കിലും ഞാൻ ഈ സദസ്സിൽ വന്നത് അള്ളാഹു സത്യം എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാ. കാരണം എന്റെ ഞങ്ങളുടെ മക്കളിൽ വയലിന് പോകുന്ന ഒരാള് ഞാനാ. ഏറ്റവും കൂടുതൽ ഉപ്പാന് വേണ്ടി ദുആ ചെയ്യാൻ ഭാഗ്യം കിട്ടി, ഒരുപാട് പേരെ കൊണ്ട് ആമീൻ പറയിപ്പിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മകനാ. വാപ്പ വല്ലാതെ സന്തോഷിക്കുന്നുണ്ടാകും. ഞങ്ങളൊക്കെ നല്ല നിലയിലായത് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച മനുഷ്യനാ, പക്ഷേ കാണാൻ അള്ളാഹു വിധി കൊടുത്തില്ല. പക്ഷേ കബറി കടന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ മണ്ണർ അള്ളാഹു മണ്ണീറയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീല്, ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖദീജ ബീവി എവിടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന മലക്ക് വന്നിട്ട് ചോദിക്കുന്നു, ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ജിബ്രീലെ, ഖദീജാനെ തിരയുന്നത് എന്തിനാണ്? ഖദീജാനെ തിരയുന്നത് എന്തിനാണ് യാ റസൂലല്ലാഹ്? ഖദീജ ബീവി വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ.
അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ, അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹാ. പഠിക്കണം പെങ്ങള്, ഖദീജ ആരാണെന്ന് പഠിക്കണം. ഏതെങ്കിലും ഒരു സിനിമയിൽ പാട്ട് പാടുന്നത് ഖദീജാന്റെ പാട്ട് പാടി എന്ന് പറഞ്ഞ് ഖദീജാനൊന്നും കുറയൂല. ആരാണ് ഖദീജ എന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു, 25 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. പ്രവാചകനെക്കാലും ഖദീജാന് വയസ്സ് കൂടുതലാ. 65-ാമത്തെ വയസ്സിലാണ് ഖദീജ ബീവി വഫാത്താകുന്നത്. പടച്ചവരെ, 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ മരണം അടുത്തു എന്ന് മനസ്സിലായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കടന്നു വന്നു. റസൂലുള്ളാന്റെ കയ്യിൽ പിടിച്ചിട്ട് പെട്ടെന്നൊരിക്കൽ ഖദീജ ബീവി പറയുന്നു, യാ റസൂലുള്ളാ, അല്ലാന്റെ നബിയേ, 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു. അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ ഖദീജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ നബിയേ. ഖദീജ ബീബി പറഞ്ഞങ്ങ് തീരുമ്പോ അല്ലാന്റെ റസൂല് ഖദീജ ബീബിയുടെ വായങ്ങ് പൊത്തിപ്പിടിക്കുകയാ, എന്നിട്ടിരുന്ന് കരയുകയാ. റസൂലുള്ളയിരുന്ന് കരയുകയാണ്, കണ്ണുനീരിങ്ങനെ താടിരോമത്തിലൂടെ ഒഴുകുകയാണ്. അല്ലാന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാ നബിയെ കരയുന്നത്? ഖദീജ, നീ എന്നോട് യാത്ര ചോദിക്കല്ലേ, എന്നോട് യാത്ര പറയല്ലേ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എനിക്കത് താങ്ങാൻ കഴിയില്ല. ഖദീജ ഭാര്യ പൊരുത്തം ചോദിച്ചപ്പോ അവിടുന്ന് അവസാന യാത്ര പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇരുന്ന് പൊട്ടി പൊട്ടി കരയുകയാ. വല്ലാതെ കരഞ്ഞു പോയി, വല്ലാതെ കരഞ്ഞു പോയി. കരയുന്നത് ഈ ലോകത്തിന്റെ നേതാവാണ്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കണ്ണുനീര് ഖദീജ തുടച്ചു കൊടുക്കുകയാ. യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, അല്ലാന്റെ നബിയേ, അല്ലാന്റെ നബിയേ, എനിക്ക് ചില കാര്യം പറയാനുണ്ട് നബിയേ. എന്താണ് ഖദീജ? എന്താണ് ഖദീജ? യാ റസൂലല്ലാ, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ. ഒരു ഭാര്യയുടെ അഭിലാഷമാണ്, ഒരു ഭാര്യയുടെ അഭിലാഷമാണ്. ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാ, രണ്ടാമത് നബിയേ, ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ പൊതിയണം നബിയേ. എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ, എന്റെ ജനാസ പൊതിയേണ്ടത് നിങ്ങളാ. എന്നിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? നബിയേ, എന്റെ മയ്യത്ത് പൊതിയുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും പുതച്ചിരുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഇതെന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ. നിങ്ങളുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫൻ തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. മൂന്നാമതായി ഭാര്യ പറയുകയാ, 6 അടി മണ്ണിന്റെ അകത്തേക്ക് ഖദീജാനെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളാ. നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ. നിങ്ങളുടെ കൈകൊണ്ട് വേണം ഈ ഖദീജാന്റെ ജനാസ ഇറക്കി വെക്കാ. അല്ലാഹു എന്നോട് കരുണ കാണിക്കണ്ടേ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, ഖദീജ ബീവി വസീയത്ത് ചെയ്തു, ഈ ലോകത്തോട് യാത്ര പറയുകയാ. അല്ലാന്റെ റസൂലിനോട് പൊരുത്തം വാങ്ങിയിട്ട് ഖദീജ എങ്ങ് പോയി? അല്ലാ, അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ചത് റസൂലുള്ളയാ ഉമ്മ, ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ഭർത്താവാ. നിനക്കാ ഭാഗ്യം കിട്ടുവോ? നിനക്കാ ഭാഗ്യം കിട്ടുവോ? ഖദീജ ബീവിയുടെ മയ്യത്ത് കുളിപ്പിച്ച
ചോദിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ പുതച്ചിരുന്ന് പുതപ്പെടുത്തു. ഖദീജ ബീവിയുടെ കൂടെ നിന്നപ്പോ 25 കൊല്ലം ജീവിക്കുന്ന സമയത്ത് പുതച്ചിരുന്ന ഒരു പുതപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ എടുത്ത് ചുംബിക്കുകയാ തന്റെ ഖദീജാനെ പുതിയ പുതപ്പില് ചുംബിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ കഫൻ തുണിക്കകത്ത് പുതപ്പ് വെക്കുകയാണ് എന്നിട്ട് ഖദീജാനെ പുതിയുകയാ എന്നിട്ടല്ലോ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ജനാസാറടി മണ്ണിന്റെ കത്തിറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖബറിന്റെ കത്തിറങ്ങിയിട്ട് ഖദീജ ബീവിയുടെ ജനാസ തന്റെ കൈ കൊണ്ട് വാങ്ങുകയാ 25 കൊല്ലം സന്തോഷത്തിലും ദുഃഖത്തിലും തനിക്ക് താകം തണലുമായി നിന്ന ആരാരുമില്ലാത്ത സമയത്ത് തനിക്ക് എന്നും കൂടെ നിന്ന് സഹായങ്ങൾ മാത്രം ചെയ്തു തന്നോ തന്റെ പൊന്നാര ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആലാർഹോ നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ മയ്യത്ത് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, ഖിബ്‌റയുടെ ഭാഗത്തേക്ക് ചരിച്ചു കൊടുത്തു. എന്നിട്ടതാ കെട്ടിയിരുന്ന 3 കെട്ടുകളടിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ കെട്ടിയിരുന്ന 3 കെട്ടുകളഴിക്കുകയാ എന്നിട്ടെന്റെ മുസ്ലിമേ അതാ ഖിബ്‌ലയുടെ ഭാഗത്തേക്ക് തല തിരിച്ചു വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുമല്ലോ, ഒരു പിടി മണ്ണ് വാരിയിട്ട് വെക്കുമല്ലോ. നമ്മുടെ വാപ്പാന്റെ കബളിന്റെ താഴെ വെച്ചവരല്ലേ, നമ്മുടെ ഉമ്മാന്റെ കബളിന്റെ താഴെ വെച്ചവരല്ലേ, എത്രയോ പേരുടെ ജനാസ കബറിൽ കൊണ്ടുവച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖബറിന്റെ അകത്ത് നിൽക്കുന്നവനോട് എന്റെ ഉമ്മാന്റെ കബളിന്റെ താഴെ വെക്ക്, എന്റെ വാപ്പാന്റെ കബളിന്റെ താഴെ വെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും വെച്ചവരല്ലേ. അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരുകയാ എന്തിനെന്നറിയോ? 25 കൊല്ലം തന്റെ കൂടെ കിടന്നിരുന്ന ഖദീജാന്റെ കബളിന്റെ താഴെ വെക്കാ ഒരു പിടി മണ്ണ് വാരിയിട്ട് പ്രവാചകന് ഖദീജ ബീവിയുടെ കബളിന്റെ താഴെ വെച്ചു കൊടുത്തു. ഖദീജ ബീവി റളിയല്ലാഹു തആലാർഹയുടെ കബളിന്റെ താഴെ ഒരു പിടി മണ്ണ് വെച്ചു. എന്നിട്ട് ഖദീജാന്റെ തല തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് കബളില് മണ്ണു തൊടുന്നില്ല, ഖദീജ ബീവിയുടെ കബളില് മണ്ണു തൊടുന്നില്ല. റസൂലുള്ള 2 വെച്ചു, ഖദീജാനെ മണ്ണു തൊട്ടില്ല. 3 വെച്ചു, ഖദീജാടെ കബള് മണ്ണു തൊടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ മണ്ണ് വെച്ചിട്ടും ഖദീജ ബീവിയുടെ കബളില് മണ്ണു തൊടാതെ വന്നപ്പോ എന്താണ് സംഭവമെന്നറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ നിൽക്കുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരീൽ അലൈഹിസ്സലാം ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ മണ്ണ് വെക്കണ്ട നബിയേ, മണ്ണ് വെക്കണ്ട നബിയേ, ഖദീജാനെ മണ്ണു തൊടൂല നബിയേ, ഖദീജാനെ മണ്ണു തൊടൂല. കാരണം എന്തെന്നറിയോ? ഖദീജ ബീവി കോടീശ്വരിയായിരുന്നു, ഒരുപാട് പണമുള്ളവളായിരുന്നു, ആ പണമെല്ലാം പാവങ്ങൾക്ക് കൊടുത്തവളാ, അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തവളാ, യതീമീങ്ങൾക്ക് കൊടുത്തവളാ, പാവങ്ങളെ സഹായിച്ചവളാണ്, ദീനിനെ സഹായിച്ചവളാണ് ഖദീജ. അതുകൊണ്ട് ഖദീജാനെ മണ്ണ് തൊടൂല നബിയേ. ഈ ശഅബാനിന്റെ വെള്ളിയാഴ്ച രാവിലെ ഒരുമിച്ചു കൂടിയവരെ 6 മണ്ണിന്റെ അകത്ത് എന്നെയും കൊണ്ടുവെക്കും, നിങ്ങളെയും കൊണ്ടുവെക്കുമല്ലോ, ഒരു ദിവസം എന്നെയും നിങ്ങളെയും കൊണ്ടുവെക്കും. ആരാ വരുന്നത്? വാപ്പാന് നിനക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നില്ലേ, എന്നിട്ടും നീ കൊണ്ടുപോയിട്ട് പച്ച
മണ്ണിനകത്ത് മണ്ണ് വാരിയിട്ടിട്ട് വന്നവനാ. ഉമ്മയെന്ന് പറയുമ്പോ കണ്ണ് നിറയുമല്ലോ, ഉമ്മയെന്ന് പറയുമ്പോ കണ്ണ് നിറയുമല്ലോ. ആ ഉമ്മാനെയും കൊണ്ടുവച്ചിട്ട് മണ്ണ് വാരിയിട്ടിട്ട് വന്നവനാ. ഇതുപോലെ ഒരു ദിവസം നീയും ഞാനും പോകണ്ടവനാ, നമ്മളും ഒരു ദിവസം അതുപോലെ പോകണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, പുഴുത്തളിയാതെ കബറിന്റെ അകത്ത് കിടക്കണ്ടേ, കണ്ണു മുഖത്തുകൂടെ ഒലിച്ചിറങ്ങാതെ വയറിങ്ങനെ പൊട്ടിയിട്ടിറപ്പേ. പുഴുക്കൾ തിന്നുന്ന അവസ്ഥയിൽ കബറിന്റെ അകത്ത് കിടക്കാതെ, മണ്ണ് തിന്നാതെ കബറിന്റെ അകത്ത് കിടക്കടോ. നിന്റെ മണ്ണറ മണിയറയാക്കാനാ, കൊട്ടാരം പോലെ പണിതിടുന്ന വീടിന്റെ അകത്ത് എത്ര കാലമാ നീ കിടക്കുന്നത്? വാപ്പ കെട്ടിയ വീടിന്റെ അകത്ത് നീ കിടക്കുന്നു, വാപ്പ കിടക്കുന്നത് പള്ളിക്കാട്ടില്, കബറെവിടെയാണെന്നറിയില്ല, വാപ്പാന്റെ കബറിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. നീ ഇതുപോലെ ഒരു ദിവസം പോകണ്ടവരാ. പക്ഷേ ഒരു പാവപ്പെട്ട കുടുംബത്തിന് മഴ പെയ്യുമ്പോ നനയാതെ കിടക്ക. നീ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് പോയാ, നിന്റെ മണ്ണറ മണിയറയാകും വാപ്പാ.